നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ അങ്കമാലിക്കാരൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എറണാകുളം ബസിലിക്ക പള്ളിയുടെ വികാരിയായിരുന്ന മോൺസിഞ്ഞോർ ആന്റണി നരികുളം അനവധി മെത്രാന്മാരുടെ ഗുരുവാണദ്ദേഹം അദ്ദേഹം ബസിലിക്ക വികാരിയായിരിക്കുമ്പോൾ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ്രൂസ് താഴത്ത് പിതാവിന്റെ കൽപ്പന സിനഡ് കുർബാന അവിടെ അർപ്പിക്കപ്പെടണം അതിന് നടപടികൾ എടുക്കണമെന്ന ആൻഡ്രൂസ് പിതാവിന്റെ കൽപ്പന പലവട്ടം ലംഘിച്ചു പല വാണിംഗ്യം കൊടുത്തു ഒരു രക്ഷയുമില്ലാതെ വന്നപ്പോൾ ഈ മോൺസിഞ്ഞോർ നരികുളം അച്ഛനെ അവിടെ നിന്നും മൂഴിക്കുളം ഫൊറോനാ പള്ളിയിലേക്ക് സ്ഥലം മാറ്റി മൂഴിക്കുളം ഫൊറോനാ പള്ളിയിലേക്ക് സ്ഥലം മാറ്റിയിട്ട് അവിടെ ചെന്ന് ചുമതല ഏറ്റെടുക്കാൻ കഴിയാതെ വന്ന വിമതരുടെ എതിർപ്പ് കൊണ്ട് കഴിയാതെ വന്ന നമ്മുടെ പൂതവേലി അച്ഛൻ അദ്ദേഹത്തെ എറണാകുളം ബസിലിക്കയിലും സ്ഥലം മാറ്റി അപ്പൊ വിമതന്മാര് നരികുളം അച്ഛനെ അവിടെ നിന്നും പോകാതെ പിടിച്ചു നിർത്താൻ നോക്കി പക്ഷേ സസ്പെൻഷന്റെ വാള് അച്ചടക്ക നടപടിയുടെ വാള് മോൺസിഞ്ഞോർ നരികുളം അദ്ദേഹം കുലഗുരുവാണ് എങ്കിലും അദ്ദേഹത്തിന്റെ തലയ്ക്ക് മീതേ വന്നപ്പോൾ അദ്ദേഹം അവസാനം സ്ഥലം മാറ്റം വേണ്ട ഞാൻ അങ്ങ് നിവേദിതയിലേക്ക് പോയി ചുണങ്ങവേലി അടുത്തുള്ള നിവേദിത എന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മെത്രാന്മാരുടെ വാസസ്ഥലം ആയ അങ്ങോട്ട് പോയിക്കൊള്ളാം വിശ്രമ ജീവിതം അവിടെ നയിച്ചുകൊള്ളാം എന്ന് അപേക്ഷിച്ചു അങ്ങനെ അദ്ദേഹത്തെ അങ്ങോട്ട് അയച്ചു അദ്ദേഹം ചക്കിയത്ത് പിതാവിന്റെയൊക്കെ ശിക്ഷണത്തിൽ ഒരു നല്ല പെരുമാറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് അങ്ങനെ കഴിയുമ്പോൾ വിമതന്മാർ അദ്ദേഹത്തെ പിന്നെയും സമ്മർദ്ദത്തിലാക്കി ഈ സ്ഥലം മാറ്റത്തിനെതിരെ അങ്ങ് വത്തിക്കാനിൽ പൗരസ്ത്യ തിരുസംഘത്തിന് ഒരു ഹർജി കൊടുക്കുന്ന ഏർപ്പാടുണ്ട് കാനോൻ നിയമം അനുസരിച്ച് അങ്ങനെ മോൺസിഞ്ഞോർ ആന്റണി നരികുളം അങ്ങ് വത്തിക്കാനിൽ പൗരസ്ത്യ തിരുസംഘത്തിന് ഒരു ഹർജി സമർപ്പിച്ചു ആ ഹർജിയുടെ റിസൾട്ടാണ് ജഡ്ജ്മെന്റ് ഇന്നലെ വന്നു ഈ മോൺസിഞ്ഞോർ നരികുളത്തെ ട്രാൻസ്ഫർ ചെയ്ത് തികച്ചും ശരിയാണ് ആൻഡ്രൂസ് താഴത്തെ പിതാവ് കൽപന തികച്ചും ശരിയാണ് മോൻസിഞ്ഞോർ നരികുളത്തെ തരം താഴ്ത്തുകയോ ശിക്ഷിക്കുകയോ ഒന്നും അല്ല ചെയ്തത് ഒരേ സ്റ്റാറ്റസിൽ തന്നെ മൂഴിക്കുളം ഫൊറോനയിലേക്ക് മാറ്റുകയാണ് ചെയ്തത് എന്നാണ് പൗരസ്യ തിരുസംഘത്തിന്റെ വിതിന്യായത്തിൽ പറയുന്നത് ഇനി എന്താണ് മോൺസിഞ്ഞോർ ആന്റണി നരികുളം അച്ഛന് ചെയ്യാനുള്ളത് അദ്ദേഹത്തിന് അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ വത്തിക്കാനിലെ സിഗ്നറ്റ് ഒരു അപ്പീൽ ഫയൽ ചെയ്യാം അങ്ങനെ അങ്ങ് വെറുതെ അപ്പീൽ ഫയൽ ചെയ്യാൻ പറ്റില്ല അയ്യായിരം യു എസ് ഡോളർ ആണ് അപ്പീൽ ഫയൽ ചെയ്യാനുള്ള ഫീസ് അയ്യായിരം യു എസ് ഡോളർ എന്ന് പറഞ്ഞാൽ ഒരു നാല് ലക്ഷത്തി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ അതവിടെ അങ്ങനെ ഫീസായി കെട്ടിവെക്കണം അതിനുണ്ടോ വിമതർക്ക് ബുദ്ധിമുട്ട് സുഡാപ്പികൾ നിൽക്കുന്നു എത്ര ലക്ഷം രൂപ വേണമെങ്കിലും തരാൻ എങ്കിലും അത് അവരുടെ കയ്യിൽ നിന്ന് മേടിക്കണോ അപ്പോഴാണ് നമ്മുടെ സീറോ മലബാർ സഭയിലെ വിമതരോട് വലിയ സഹതാപവും അനുകമ്പയും ആ ഒമ്പതംഗ സീനഡ് കമ്മീഷനിലെ മെത്രാന്മാര് തന്നെ ആ ഒമ്പത് മെത്രാന്മാരുടെയും കുരുവാണ് ഈ മോൺസിഞ്ഞോർ ആന്റണി നരികുളം അദ്ദേഹത്തിന് വത്തിക്കാനിൽ കെട്ടിവെക്കാനുള്ള സിഗ്ന തുറയിൽ അപ്പീൽ കൊടുക്കാനുള്ള ഈ നാല് ലക്ഷത്തിലധികം രൂപ വരുന്ന യു എസ് ഡോളർ കൊടുക്കാൻ അത് ഈ ഒമ്പതംഗ സിനഡ് കമ്മീഷൻ മെത്രാന്മാര് എല്ലാവരും നരികുളാച്ഛന്റെ ശിഷ്യരായത് കൊണ്ട് അവരൊരു ഗുരുദക്ഷിണ പോലെ അത് സംഭരിച്ചു കൊടുക്കും കൊടുക്കാൻ പോകുന്നു എന്നാണ് എറണാകുളത്ത് നിന്ന് ഇപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്ന വാർത്ത കൊള്ളാം തൻ്റെ തങ്ങളുടെ ഗുരുവിനോടുള്ള ആദര സൂചകമായി ഒരു ഗുരുദക്ഷിണയായിട്ട് അയ്യായിരം യു എസ് ഡോളർ ഈ ഒമ്പതംഗ സിനഡ് കമ്മീഷൻ നരികുളം അച്ഛന് സംഭാവന ചെയ്യുന്നത് നല്ലതാണ് പക്ഷെ അത് അവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്തു വേണം കൊടുക്കാൻ അല്ലാതെ ഈ ഒമ്പത് മെത്രാന്മാരും അവരുടെ രൂപതകളിലെ ഫണ്ട് അടിച്ചു മാറ്റി ഇതിനു വേണ്ടി ഉപയോഗിക്കരുത് കേട്ടോ അങ്ങനെ ഉപയോഗിച്ചാൽ അതിനെതിരെ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ വരും മുന്നോട്ട് വരും എന്നാണ് എനിക്ക് നാനാ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ള അറിയിപ്പ് ഇവിടെ ഇനി ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ഈ അപ്പീൽ കൊടുത്തില്ലെങ്കിൽ ഇനി ഈ രണ്ടാഴ്ചക്കുള്ളിൽ അപ്പീൽ കൊടുത്താലും ഉടനെ തന്നെ വിധി വരും അവിടെയും നരികുളം അച്ഛന് അനുകൂലമായ ഒരു വിധി പ്രതീക്ഷിക്കുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ നിയമന ഉത്തരവിൽ ഒരപാകതയില്ല പിന്നെ എന്തിനാണ് ഈ അപ്പീലൊക്കെ കൊടുക്കുന്നത് വെറുതെ അങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകുക അപ്പോ അങ്ങനെ ട്രാൻസ്ഫർ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ചെയ്തതും ശരി അപ്പൊ ഇതുപോലെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ നടപടികളൊക്കെ അദ്ദേഹം കാനൂൺ നിയമത്തിൽ അഗാത പണ്ഡിതനാണല്ലോ അദ്ദേഹം ഇത്തിരി സാവധാനം പോകുന്നത് കൊണ്ടുള്ള നിരാശയാണ് ഇവിടെ വിശ്വാസികൾക്കുള്ളത് എന്തായാലും പൗരസ്ത്യ തിരുസംഘത്തിന്റെ വിധി നന്നായിരിക്കുന്നു പൗരസ്ത്യ തിരുസംഘത്തിന് ഇനി അപ്പീല് വരുമെങ്കിൽ അവിടെ സിഗ്നത്തുറ എന്ന് പറയുന്ന അപ്ലൈറ്റ് അപ്പലേറ്റ് അതോറിറ്റിക്കും അതോറിറ്റിക്കും ഫൈനൽ അതോറിറ്റിക്കും ഈ നരികുളം എന്ന ഈ നരികുളത്തെ പറ്റി പറയേണ്ടത് അദ്ദേഹം എത്ര മെത്രാന്മാരുടെ ഗുരുഭൂതനായാലും എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ ഈ പ്രശ്നങ്ങളുടെയൊക്കെ റൂട്ട് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അത് മോൺസിനോർ ആന്റണി നരികുളത്തിലാണ് കാരണം അദ്ദേഹത്തിന് എത്രാനാകാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിനും എത്രാനാകാൻ അനുവദിച്ചില്ല അതും അദ്ദേഹത്തിന്റെ ആനുചനയും എത്രാനാക്കി എഫ്രൈൻ നരികുളത്തെ അദ്ദേഹത്തിന് സഹിക്കുവോ അതിന്റെ വിഷമമാണ് എറണാകുളം അങ്കമാലിയിൽ ഈ വൈദികർക്കും എത്രാന്മാർക്കും ഒക്കെ ഉപദേശങ്ങൾ കൊടുത്ത് കാനോ ഉപദേശങ്ങൾ കൊടുത്ത് ഈ പണ്ഡിതനായ മനുഷ്യൻ നിനി റിട്ടയർ ചെയ്യാൻ ഏതാനും മാസങ്ങളേ ഉള്ളൂ പക്ഷെ ഇപ്പോ നിവേദ്യതയിൽ അങ്ങനെ ചക്കിയത്തിന്റെ ശിക്ഷണത്തിൽ അങ്ങനെ നല്ല സ്വഭാവമൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ നരികുളം വിവേകത്തോടു കൂടി ഇനി അത് അപ്പീലിനും പോകാതെ ആ നടപടിയെ സ്വീകരിക്കും മോ അല്ലെങ്കിൽ അപ്പീൽ കൊടുക്കുമോ എന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം